ദിസ്ഇസ് ജി ബി സാസ്റ്റിൻ വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ് ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ട് നോക്കുക ഈ ചാപ്റ്ററിൻ്റെ പേര് ഡിവോഷണൽ പാർട്ട്സ് ടു ദ ഡിവൈൻ ഇതിൻ്റെ മൂന്ന് പാർട്ടുകൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ ആദ്യം ആദ്യം കാണണം ഇപ്പം ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഥ് പന്തീസ് സിദ്ധാർസ് ആൻഡ് യോഗീസ് ഇവരെ കുറിച്ചാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ദ നമ്പർ ഓഫ് റിലീജിയസ് ഗ്രൂപ്പ്സ് ദാറ്റ് എമേഴ്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ക്രിറ്റിസൈസ് ദ റിച്വൽ ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് കൺവെൻഷണൽ റിലീജിയൻ ആൻഡ് ദ സോഷ്യൽ ഓർഡർ ദ നമ്പർ ഓഫ് റിലീജിയസ് ഗ്രൂപ്പ്സ് ദാറ്റ് എമേഴ്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ് ഈ സമയത്ത് എമേഴ്സ് ചെയ്തു വന്ന ഡെവലപ്പ് ചെയ്തു വന്ന ഒരുപാട് റിലീജിയസ് ഗ്രൂപ്പ്സ് ആ സമയത്തുണ്ടായിരുന്ന റിച്വൽസിനെയും അതുപോലെ തന്നെ ആ കൺവെൻഷണൽ റിലീജിയൻസ് ആ സമയത്തെ റിലീജിയസ് ആക്ടിവിറ്റീസിനെയെല്ലാം അതേപോലെ ആ സമയത്ത് സോഷ്യൽ ഓർഡേഴ്സ് സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ചിലർ മുന്തിയ കാസ്റ്റ് ചിലർ ചെറു താഴെ താന്ന കാസ്റ്റ് അങ്ങനെയുള്ള ആ ഒരു സോഷ്യൽ ഓർഡർ അതിനെയെല്ലാം അവർ ക്രിറ്റിസൈസ് ചെയ്തു യൂസ് എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തു എന്നു ചോദിച്ചാൽ യൂസിങ് സിമ്പിൾ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് വളരെ ലളിതമായ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റ് കൊണ്ട് അവർ അങ്ങനെയുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന റിച്വൽസിനെയും റിലീജിയൻസിനെയും അതുപോലെ തന്നെ സോഷ്യൽ ഓർഡേഴ്സിനെയൊക്കെ അവർ ക്രി ക്രിറ്റിസൈസ് ചെയ്തു എമംഗ് ദം വേർ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാരിൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ നാഥ് പന്തീസ് സിദ്ധാചാരാസ് ആൻഡ് യോഗീസ് നാഥ് പന്തീസ് സിദ്ധാസ് ആൻഡ് യോഗീസ് അവരായിരുന്നു ആ ഓർഡറിനെയെല്ലാം അങ്ങനെയെല്ലാ കാര്യത്തിനെയെല്ലാം ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാർ ദേ അഡ്വക്കേറ്റഡ് റിനൺസിയേഷൻ ഓഫ് ദ വേൾഡ് അവർ സപ്പോർട്ട് ചെയ്തത് എന്ത് ആയിരുന്നു റിനൺസിയേഷൻ ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ രക്ഷയാണ് മുക്തിയാണ് അവർ സപ്പോർട്ട് ചെയ്തത് ടു ദെം പാത്ത് ടു സാൽവേഷൻ ലേ ഇൻ മെഡിറ്റേഷൻ ഓൺ ദ ഫോം ലെസ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് ദ റിയൽ റിയലൈസേഷൻ ഓഫ് വണ്ണസ് വിത്ത് ഇറ്റ് അപ്പോൾ അവരുടെ ഐഡിയ എന്ന് പറയുന്നത് മുക്തി അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാനുള്ള വഴി എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ് ധ്യാനം ആരില് ഓൺ ദ ഫോംലെസ് അൾട്ടിമേറ്റ് റിയാലിറ്റി അതായത് ഒരു രൂപമില്ലാത്ത ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിൻ്റെ ഒരു ദൈവമുണ്ട് അതിൽ അതിനെ ധ്യാനിക്കുക അതായിരുന്നു അവരുടെ അവരുടെ ഐഡിയ എന്ന് പറഞ്ഞത് ടു അച്ചീവ് ദീസ് ടു അച്ചീവ് ദീസ് ദ അഡ്വക്കേറ്റഡ് ഇൻറ്റെൻസ് ട്രെയിനിങ് ഓഫ് ദ മൈൻഡ് ആൻഡ് ബോഡി ത്രൂ പ്രാക്ടീസസ് ലൈക്ക് യോഗാസനാസ് അപ്പോൾ അങ്ങനെ അത് അച്ചീവ് ചെയ്യാനായിട്ട് അവരെന്താ ചെയ്തത് ട്രെയിനിങ് ഓഫ് ദ മൈൻഡ് മനസ്സിനെ ട്രെയിൻ ചെയ്യുക മൈൻഡിനെ ട്രെയിൻ ചെയ്തു മൈൻഡിനെയും ബോഡിയെയും ശരീരത്തിനെയും മനസ്സിനെയും ശരീരത്തെയും അവർ ട്രെയിൻ ചെയ്തു എങ്ങനെ ത്രൂ ദ പ്രാക്ടീസസ് ലൈക്ക് യോഗാസന യോഗാസനങ്ങളിലൂടെയാണ് അവർ ഈ മനസ്സിനെ മനസ്സിനെയും ശരീരത്തിനെയും അത് ശരീരത്തെയും അതിനായി പാകപ്പെടുത്തിയ പാകപ്പെടുത്തിയത് അതുപോലെ തന്നെ ബ്രീതിങ് എക്സസൈസസ് ഡീപ് ബ്രീതിങ് അങ്ങനെയുള്ള ബ്രീതിങ് എക്സസൈസ് അതുപോലെ മെഡിറ്റേഷൻ ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് യോഗാസനത്തിലൂടെയും ബ്രീതിങ് എക്സസൈസിലൂടെയും ഈ അനുലോം വിലോം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം ബ്രീതിങ് എക്സസൈസസ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ധ്യാനങ്ങളിലൂടെയൊക്കെയാണ് അതിന് അങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരുന്നത് ദീസ് ഗ്രൂപ്പ്സ് ബിക്കേം പർട്ടിക്കുലർലി പോപ്പുലർ എമോങ് ലോ കാസ്റ്റ് ലോ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിലാണ് ഇത് കൂടുതലും പോപ്പുലർ ആയിരുന്നത് പോപ്പുലറായിരുന്നത് ദർ ക്രിറ്റിസിസം ഓഫ് കൺവെൻഷനൽ റിലിജ്യൻ ക്രിയേറ്റഡ് ദ ഗ്രൗണ്ട് ഫോർ ഡി ഡിവോഷണൽ റിലിജ്യൻ ടു ബിക്കം എ പോപ്പുലർ ഫോഴ്സ് ഇൻ ദ ഇൻ നോർത്തേൺ ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലെല്ലാം ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ആ സമയത്തുണ്ടായിരുന്ന റിലീജിയനെയും അവരുടെ റിച്വൽസും അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ഓർഡറും ഒന്നും ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനെയെല്ലാം ഇവർ ക്രിട്ടിസൈ ചെയ്തു അത് ക്രിട്ടിസൈസ് ചെയ്തു അതിനെല്ലാം എതിരായിരുന്നു അപ്പോൾ ആ എതിർപ്പ് നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലെല്ലാം ഈ ഇവരുടെ ഈ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ യോഗാസനങ്ങളും ബ്രീതിങ് എക്സസൈസും മെഡിറ്റേഷനും അങ്ങനെ അതിലൂടെ ദൈവത്തെ അല്ലെങ്കിൽ മുക്തി മോക്ഷം പ്രാപിക്കാനും മുക്തി നേടാനൊക്കെയുള്ള അവരുടെ ഈ പ്രാക്ടീസസ് എല്ലാം വളരെ പോപ്പുലറായി നോർത്ത് ഇന്ത്യയിലെല്ലാം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചത് ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇസ്ലാം ആൻഡ് സൂഫീസം ഇസ്ലാമിനെക്കുറിച്ചും സൂഫീസത്തിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ദ സന്ത് ഹാഡ് മച്ച് ഇൻ കോമൺ വിത്ത് ദ സൂഫീസ് എന്ന് പറയുന്നത് ഹി ഹിന്ദുക്കളിലെ ആചാര്യന്മാർ മുനികൾ ഈ അവരുടെ ഗുരുക്കന്മാർ ആ ഗുരുക്കന്മാരും അതുപോലെ തന്നെ സൂഫീസ് അതായത് മുസ്ലിംസിലെ ഗുരുക്കന്മാരും അവർ തമ്മിൽ ദിവ ദേ ഹാഡ് എ ദേ ഹാഡ് മെനി തിങ്സ് ഇൻ കോമൺ അവർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു സോ മച്ച് സോ ദാറ്റ് ഇറ്റ് ബിലീവ്ഡ് ദാറ്റ് ദേ അഡോപ്റ്റഡ് മെനി ഐഡിയാസ് ഈച്ച് അതർ ഓരോരുത്തരുടെയും അങ്ങ് അന്യോന്യം കുറേ ഐഡിയാസ് അവർ അന്യോന്യം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ദേ ഹാവ് മച്ച് ഇൻ കോമൺ എന്ന് പറയുന്നത് അവർ തമ്മിൽ വളരെ സാമ്യതമുണ്ട് സാമ്യതയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സൂഫീസ് വെർ മുസ്ലിം മിസ്റ്റിക്സ് സൂഫീസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മുസ്ലിംസിലെ മിസ്റ്റിക്സ് ആണ് മുസ്ലിംസിലെ ഗുരുക്കന്മാരാണ് ഈ സൂഫീസ് എന്ന് പറയുന്ന ആൾക്കാർ ദേ റിജക്റ്റഡ് ഔട്ട്വേർഡ് റിലീജിയോസിറ്റി ആൻഡ് എംഫോസൈസ്ഡ് ലവ് ആൻഡ് ഡിവോഷൻ ടു ഗാഡ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ഫെലോ ഹ്യൂമൻ ബീങ്സ് അപ്പം അവർ ഈ റിലീജിയസ് ഒരുപാട് ഈ കാണിച്ചുകൂട്ടുന്ന അതായത് പുറമെ പ്രകടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനെല്ലാം എതിരായിരുന്നു അതുപോലെ തന്നെ എംഫോസൈസ്ഡ് ലവ് അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സ്നേഹത്തിലായിരുന്നു ആൻഡ് ഡിവോഷൻ ടു ഗോഡ് ദൈവത്തോടുള്ള ഭക്തിയും അതുപോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു മെയിനായിട്ട് ആൻഡ് കമ്പാഷൻ ടുവേഡ്സ് ആൾ ഫെലോ ഹ്യൂമൻ ബീങ്സ് കൂട്ടത്തിലുള്ള കൂടെയുള്ള ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മനുഷ്യന്മാരോടുള്ള ദയ ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ഐഡിയാസ് മെയിനായിട്ടുള്ള അവർ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ ഇസ്ലാം പ്രൊപ്പഗേറ്റഡ് സ്ട്രിക്ട് മൊണോ തീസം ആൻഡ് സബ്മിഷൻ ടു വൺ ഗാഡ് ഇപ്പോൾ ഇസ്ലാം എന്താണ് പ്രചരിപ്പിച്ചത് മൊണോത്തീസം മൊണോത്തീസം എന്ന് പറയുന്ന ഒരു ഒരു ഏക അതുപോലെ തന്നെ സബ്മിഷൻ ടു വൺ ഗാഡ് ഒരേ ഒരു ദൈവം ആ ദൈവത്തെ മാത്രം ആരാധിക്കുക ഇൻ ദ എയ്ത്ത് ആൻഡ് നയൻത്ത് സെഞ്ചുറീസ് റിലീജിയസ് സ്കോളേഴ്സ് ഡെവലപ്ഡ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ ഹോളി ലോ ഷരിയാദ് ആൻഡ് ഐഡിയോളജി ഓഫ് ഇസ്ലാം ഈ എയ്ത്ത് നയൻത്ത് സെഞ്ചുറികളിൽ എട്ടാമത്തെ ഒമ്പതാമത്തെ സെഞ്ചുറിയിൽ റിലീജിയസ് സ്കോളേഴ്സ് അവരുടെ മതപണ്ഡിതന്മാർ ഡെവലപ്പ് ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഓഫ് ദ ഹോളി ലോ അവരുടെ വിശുദ്ധ നിയമം എന്ന് പറയുന്നത് ഷരിയാത്താണ് നിയമം അതിൽ അതിൻ്റെ പല ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഈ മതപണ്ഡിതന്മാർ ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പല ഐഡിയോളജീസും ഡെവലപ്പ് ചെയ്തു ഈ എട്ടും ഒമ്പതും സെഞ്ചുറികളിൽ

അപ്പോൾ സൂഫീസ് പ്രൊവൈഡഡ് ഇറ്റ് വിത്ത് അഡീഷണൽ ഡയമെൻഷൻ സൂഫീസ് അതിലേക്ക് ഒരു അഡീഷണൽ ഡയമെൻഷൻ അഡീഷണൽ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു ദാറ്റ് ഫേവേഡ് എ മോർ പേഴ്സണൽ ഡിവോഷൻ ടു ഗോഡ് അപ്പോൾ അത് അത് വെച്ചുകൊണ്ട് കൂടുതലായിട്ട് പേഴ്സണലി ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കാനും ഡിവോ ദൈവത്തോട് ഡിവോഷൻ കാണിക്കാനുമുള്ള ചാൻസ് കിട്ടി ദ സൂഫീസ് ഓഫൻ റിജക്റ്റഡ് ദി എലോബറേറ്റ് റിച്വൽസ് സൂഫീസ് എന്ത് എന്ത് റിജക്റ്റ് ചെയ്തു എന്താണ് അവർ സ്വീകരിക്കാണ്ടിരുന്നത് ദി റിജക്റ്റഡ് ഇലോബറേറ്റ് റിച്വൽസ് അങ്ങനെയുള്ള ഒരുപാട് റിച്വൽസ് ചെയ്ത് ചെയ്യുന്ന പൂജകളും അതായത് ആരാധനാക്രമങ്ങളും അങ്ങനെയാണ് റിച്വൽസ് എന്ന് പറയുന്നത് ആൻഡ് കോഡ്സ് ഓഫ് ബിഹേവിയർ ഡിമാൻഡ് ബൈ മുസ്ലിം റിലീജിയസ് സ്കോളേഴ്സ് ഈ മുസ്ലിം മതപണ്ഡിതന്മാർ ഒരു ഒരു കോഡ്സ് ഓഫ് ബിഹേവിയർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ അതിനെല്ലാം അവർ തീർത്തും എതിർത്തു സൂഫീസ് റിജക്റ്റഡ് എലോബറേറ്റ് വളരെ നീണ്ട ദൈർഘ്യമുള്ള റിച്വൽസ് അതിനെയെല്ലാം എതിർത്തു അതുപോലെ തന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എങ്ങനെ എന്തൊക്കെ ചെയ്യണം അതിന് എന്ത് ചെയ്തുകൂടാ എന്നുള്ള അതിനെയെല്ലാം ഈ സൂഫീസ് എതിർത്തു ദ സോട്ട് യൂണിയൻ വിത്ത് ഗോഡ് മജസ് ലവ സീക്സ് ഹിസ് ബിലവട്ട് അപ്പോൾ അവർ എന്താ ചെയ്തത് ദൈവത്തോടുള്ള ആ ഒരു അടുപ്പെന്ന് പറയുന്നത് യൂണിയൻ എന്ന് പറയുന്നത് ഈ ജസ്റ്റ് ലൈക്ക് ലവ ഒരു സ്നേഹമുള്ള ആൾ ഒരു മറ്റൊരു മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന അത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് സോ സിമ്പിൾ ആസ് ദാറ്റ് എന്നാണ് അവരുടെ ഐഡിയ ഉണ്ടായിരുന്നത് ലൈക്ക് ദ സെയിൻ പോയിറ്റ്സ് സെയിൻറ്റ് പോയറ്റ് എന്ന് പറയുന്നത് ഈ കവിതകളും പാട്ടും ഒക്കെ പാടി നടക്കുന്ന ദൈവത്തെക്കുറിച്ച് പാടി നടക്കുന്ന ആൾക്കാർ ദ സൂഫീസ് അതുപോലെ തന്നെ സൂഫീസ് ടു കമ്പോസ്ഡ് പോയംസ് എക്സ്പ്രസിങ് ദയർ ഫീലിങ്സ് അപ്പോൾ സൂഫീസും ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പോയംസ് കവിതകളുണ്ടാക്കി പാട്ടുകളുണ്ടാക്കി അതുപോലെ അതിലൂടെ അവരവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം പ്രകടിപ്പിച്ചു and a rich literature in prose, including anecdotes and fables developed around them. ദം അപ്പോൾ അവരങ്ങനെ പല കഥകളും അതുപോലെ തന്നെ പല പാട്ടുകളും കവിതകളും ഒക്കെ ഈ അവരുടെ ദൈവത്തിനെ കുറിച്ച് ഉണ്ടാക്കി ആൻഡ് എമംഗ് ദ ഗ്രേറ്റ് സൂഫീസ് ഓഫ് സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യയിലെ ഗ്രേറ്റ് സൂഫീസ് ആരൊക്കെയായിരുന്നു നോക്കുകയാണ് ഗസാനി ഗസാലി റൂമി സാദി ലൈക്ക് ദ നാഥ് പന്തീസ് സിദ്ധാസ് ആൻഡ് യോഗീസ് നാഥ് പന്തീസും സിദ്ധാസും യോഗീസിനെ പോലെ തന്നെ സൂഫീസ് ടു ബിലീവ്ഡ് ദാറ്റ് ഹാർഡ് ക്യാൻ ബി ട്രെയിൻ ടു ലുക്ക് അറ്റ് ദ വേൾഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ ഹൃദയത്തെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം എങ്ങനെ എന്തിന് ടു ലുക്ക് അറ്റ് ദ വേൾഡ് ഇൻ എ ഡിഫറെൻ്റ് വേ ലോകത്തെ ഒരു ഒരു ഡിഫറെൻ്റായി ഒരു ഡിഫറെൻ്റ് മെത്തേഡിലൂടെ ഒരു ഡിഫറെൻറ്റ് യി കാണാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തിയെടുക്കാം എന്ന് സൂഫീസും വിശ്വസിച്ചു ആരെ പോലെ നാഥ് പന്തീസും സിദ്ധാർഥ് സിദ്ധാചാര്യനെ കുറി പോലെ പോലെ അതുപോലെ തന്നെ യോഗീസിനെയൊക്കെ പോലെ തന്നെ ഇവരും അത് അങ്ങനെ വിശ്വസിച്ചു ദേ ഡെവലപ്ഡ് എലോബറേറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് യൂസിങ് സിക്കർ അപ്പോൾ അവരും അപ്പോൾ നാഥ് പന്തീസും യോഗീസും സിദ്ധാസും അവരൊക്കെ എന്താ ചെയ്തത് യോഗാസനയും ഡീപ്പ് ബ്രീത്തിങ്ങും മെഡിറ്റേഷനിലും അതിലൂടെയാണ് അവരുടെ ബോഡിയെയും മൈൻഡിനെയും കൺട്രോൾ ചെയ്യാനും ട്രെയിൻ ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് പക്ഷേ ഇവിടെ സൂഫീസ് അതേ ഡെവലപ്ഡ് എലോബറേറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് യൂസിങ് സീക്കർ സീക്കർ എന്ന് പറയുന്നത് ചാൻറ്റിങ് ഓഫ് എ നെയിം ഒരു പേര് അല്ലെങ്കിൽ ഒരു സാക്രട്ട് ഫോമുല അതിനെ വീണ്ടും വീണ്ടും ഉച്ചരിക്കുക വീണ്ടും വീണ്ടും പറയുക അങ്ങനെ ചൊല്ലുന്നേനെന്ന് പറയുന്നത് ജിക്കർ എന്ന് പറയും കണ്ടംപ്ലേഷൻ കണ്ടംപ്ലേഷൻ സിംഗിങ് റാക്സ് ഡിസ്കഷൻ ഓഫ് പാരബിൾസ് ബ്രത്ത് കണ്ട്രോൾസ് അവരിലും ഈ ബ്രത്ത് കണ്ട്രോളും ഡിസ്കഷൻ ഓഫ് പാരബിൾസ് പാരബിൾസ് എന്ന് പറയുന്നത് ഉപമകൾ ഉപമകളും അതുപോലെ തന്നെ പല ഡാൻസും കവിതകളും സിംഗിങ്ങും അങ്ങനെയുള്ള പല കാര്യത്തിലൂടെയാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ ഈ അവരുടെ മൈൻഡിനെയും ബോഡിയെയും ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് ചെയ്തിരുന്നത് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ മാസ്റ്റർ ഓർ പിർ അവരുടെ മാസ്റ്റർ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ആളാണ് അവരുടെ മാസ്റ്റർ അല്ലെങ്കിൽ അവരെ പിർ എന്നാണ് വിളിച്ചിരുന്നത് സൂഫീസിൻ്റെ ഈ മാസ്റ്റർ പിർ എന്ന് വിളിക്കുന്നു ദാസ് മേഴ്സ്ഡ് ദ സിൽസിലാസ് അങ്ങനെയാണ് ഈ സിൽസിലാസ് ദ സ്പിരിച്വൽ ഡി ജിനോളജി ഓഫ് സൂഫി ടീച്ചേഴ്സ് സൂഫി മാരുടെ ടീച്ചേഴ്സ് കുരുക്കന്മാരുടെ ജീനോളജി ജിനോളജി എന്ന് പറഞ്ഞാൽ വംശം അതിനെയാന്ന് അതിനെയാണ് പറയുന്ന സിൽസിലാസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു സ്പിരിച്വൽ ജിനോളജി ഓഫ് സൂഫി ടീച്ചേഴ്സ് ഉണ്ടായത് ഈജ് ഫോളോയിങ് എ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് മെത്തേഡ് ഓരോരുത്തരും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ തരത്തിൽ വ്യത്യാസമുള്ള മെത്തേഡാണ് യൂസ് ചെയ്തത് ഈ ഓഫ് ദം ഫോളോഡ് എ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് മെത്തേഡ് യാ തരിക തരിക എന്ന് പറയുന്നത് ഹിന്ദിയിലെ വേർഡാണ് അത് മെത്തേഡ് മെത്തേഡെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം തരിക്ക ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് റിച്വൽ പ്രാക്ടീസ് അവരെ പഠിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ മെത്തേഡും അതുപോലെ തന്നെ റിച്വൽ പ്രാക്ടീസ് അവരുടെ ആചാരങ്ങളുടെ പ്രാക്ടീസിലും അതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് സൂഫീസ് ഫ്രം സെൻട്രൽ ഏഷ്യ സെറ്റിൽഡ് ഇൻ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഫ്രം ദ ലെവൻ സെഞ്ചുറി ഓൺവേഡ്സ് സെൻട്രൽ ഏഷ്യയിലെ പാകിസ്ഥാൻ അതുപോലെ തന്നെ അപ്പുറ അഫ്ഗാനിസ്ഥാനും അങ്ങനെയുള്ള അതിനപ്പുറമുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ അതാണ് സെൻട്രൽ ഏഷ്യ സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള കുറേ സൂഫീസ് ഹിന്ദുസ്ഥാനിലെ ലെവൻ സെഞ്ചുറി തൊട്ട് സെറ്റിലായി ദിസ് പ്രോസസ്സ് വാസ് സ്ട്രെങ്തൻഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോടെ ഈ പ്രോസസ്സ് അതായത് സൂഫീസിൻ്റെ ഇന്ത്യയിലുള്ള സെറ്റിൽമെൻ്റ് അവരുടെ ഇന്ത്യയിലുള്ള ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി കൂടി

ഗുരുക്കന്മാരുടെ ഒരു ജീനോളജിയാണ് ജീനോളജി എന്ന് പറഞ്ഞാൽ ഫാമിലി ചിഷ്ടി സിൽസില വാസ് എമംഗ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഓർഡേഴ്സ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സിൽസില അല്ലെങ്കിൽ യു ഫാമിലി ഓഫ് സൂഫി ടീച്ചേഴ്സ് അതാണ് ചിഷ്ടി സിൽസില അതൊരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഫാമിലി ഗ്രൂപ്പായിരുന്നു ഇറ്റ് ഹാഡ് എ ലോങ് ലൈൻ ഓഫ് ടീച്ചേഴ്സ് ಅಲ್ಲಿ ಒಂದುപാട് ಟೀಚರ್ಸ್ ಅಲೆಂಗಲೇ ಗುರುಕಮಾರ್ ಅವರು ಇದ್ದರು ಲೈಕ್ ಖವಾಜಾ ಮೈನು딘 ಚಿಷ್ಟಿ ಆಫ್ ಖವಾಜಾ ಮನ್ದೀನ್ ಚಿಷ್ಟಿ ಆಫ್ ಆಜ್ಮೀರ್ ಖುತಬ್ದೀನ್ ಭಕ್ತೇರ್ ಕಾಕಿ ಆಫ್ ದೆಲ್ಲಿ ಬಾಬಾ ಫರೀದ್ ಆಫ್ ಪಂಜಾಬ್ ಖವಾಜಾ ನಿಜಾಮುದ್ದೀನ್ ಒಲಿಯಾ ಆಫ್ ದೆಲ್ಲಿ ಅಂಡ್ ಬಂದನವಾಜ್ ಗಿзуದಾರಸ್ ಆಫ್ ഗുൽബർഗ അങ്ങനെ ഒരുപാട് ഈ ചിഷ്ടി ടീച്ചേഴ്സിലെ ചിഷ്ടി സിൽസിലെ ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ ഉണ്ടായിരുന്നു അവരുടെ പേരുകളൊക്കെയാണ് ഓർത്തുവെക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്തുവെക്കാം എ പേജ് ഫ്രം ദ മാനസ്ക്രിപ്റ്റ് ഓഫ് ഖുറാൻ ഖുറാൻ ഡക്കാനിലെ ലേറ്റ് ഫിഫ്റ്റീൻ സെഞ്ച്വറിയിലെ ഖുറാനിലെ ഒരു പേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ദ സൂഫി മാസ്റ്റേഴ്സ് ലേഡ് ഹെൽഡ് ദെയർ അസംബ്ലീസ് ഇൻ ദ ഖൻഹാക്സ് ഖൻ ഖൻഖാ ഓർ ഹോസ്പിസസ് ഹോസ്പിസസ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് റെസ്റ്റ് ഫോർ ട്രാവലേഴ്സ് അതായത് വഴിപോക്കന്മാർക്ക് ട്രാവലേഴ്സിന് താമസിക്കാനുള്ള ഹൗസ് റെസ്റ്റ് ചെയ്യാനുള്ള ഹൗസാണ് ഹോസ്പിസ് എസ്പെഷ്യലി വൺ കെപ്റ്റ് ഫോർ റിലീജിയസ് ഓർഡേഴ്സ് റിലീജിയസ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ റിലി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ മെയിൻറ്റൈൻ ചെയ്യുന്ന ട്രാവലേഴ്സിനുള്ള റെസ്റ്റ് ഹൗസാണ് ഹോസ്പിസ് അപ്പോൾ സൂഫി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സൂഫി ടീച്ചേഴ്സ് ഹെൽഡ് ദയർ അസംബ്ലീസ് അവർ ആൾക്കാരുമായിട്ട് കാണുന്നതും പഠിപ്പിക്കുന്നതും അവരുടെ അസംബ്ലി എങ്ങനെ കൻഖാസ് എന്ന് പറയുന്നത് ഖാൻഖാസ് അല്ലെങ്കിൽ ഹോസ്പിസസ് അങ്ങനെയുള്ള റെസ്റ്റ് ഹൗസുകളിലല്ലേ ആയിരുന്നു അവരവരെ പഠിപ്പിച്ചത് ഡിവോട്ടീസ് ഓഫ് ഓൾ ഡിസ്ക്രിപ്ഷൻസ് ഇൻക്ലൂഡിങ് മെമ്പേഴ്സ് ഓഫ് ദി റോയൽറ്റി ആൻഡ് ദ നൊബിലിറ്റി അതായത് രാജാക്ക രാജാവും അതുപോലെ തന്നെ രാജാവിൻ്റെ പരിവാരവും എല്ലാവരും ആ ഡിവോട്ടീസിലുണ്ടായിരുന്നു ആ ഭക്തന്മാരിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി റോയൽറ്റി ആൻഡ് നൊബലിറ്റി ആൻഡ് ഓർഡിനറി പീപ്പിൾ ഫ്ലോക്ഡ് ടു ദീസ് ഖാൻകാസ് ഇപ്പം ഓർഡിനറി പീപ്പിളും ഫ്ലോക്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് കൂട്ടം കൂട്ടമായി ഇങ്ങനെയുള്ള ഖൻഖാസിലെത്തിയിരുന്നു ഈ സൂഫി മാസ്റ്റേഴ്സിനെ കേൾക്കാനും അവരിൽ നിന്ന് പഠിക്കാനുമായിട്ട് ദ ഡിസ്കസ്ഡ് സ്പിരിച്വൽ മാറ്റേഴ്സ് അവരെന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തു തരുന്നത് സ്പിരിച്വൽ മാറ്റേഴ്സ് അതായത് ആത്മാധ്യാത്മികമായ കാര്യങ്ങൾ സോട്ട് ദ ബ്ലസ്സിങ്സ് ഓഫ് ദി സെയിൻസ് ഇൻ സോൾവിങ് ദർ വേൾഡ്ലി പ്രോബ്ലംസ് അവരുടെ ഓരോരുത്തരുടെയും ഈ ലോകത്തുള്ള പല പ്രോബ്ലംസത്തിനും ഉള്ള സൊല്യൂഷൻ ഈ സൂഫി മാസ്റ്റേഴ്സിൽ നിന്ന് അറിയാനും അവരെ കണ്ട് അതിനുള്ള പരിഹാരം ചോദിക്കാനും ഒക്കെയാണ് ആൾക്കാർ വന്നിരുന്നത് അവർ സിംപ്ലി അറ്റൻഡ് ദ മ്യൂസിക് ആൻഡ് ഡാൻസ് സെഷൻസ് അവരുടെ മ്യൂസിക് സെഷൻസും ഡാൻസ് സെഷൻസും ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ ആൾക്കാർ വന്നത് ഹോസ്പിറ്റൽസ് എന്താണ് നമ്മളെന്താ നോക്കി ഓഫൻ പീപ്പിൾ ആർ അൻട്രിബ്യൂട്ടഡ് സൂഫി മാസ്റ്റേഴ്സ് വിത്ത് മിറാക്കുലസ് പവേഴ്സ് ദാറ്റ് കുഡ് റിലീവ് അതേഴ്സ് ഓഫ് ദ റിൽനസ് ആൻഡ് ട്രാവിസ് ഓഫൻ പീപ്പിൾ അട്രിബ്യൂട്ടഡ് സൂഫി ആൾക്കാർ ജനങ്ങളെന്ത് വിചാരിക്കും അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ സൂഫി മാസ്റ്റേഴ്സ് മിറക്കുല്ലസ് ആണ് അവരുടെ അവരിൽ അത്ഭുതം കാണിക്കാനുള്ള പവറുകളുണ്ട് അതുപോലെ തന്നെ റിലീവ് അതേഴ്സ് ഓഫ് ദർ ഇൽനെസ് മറ്റുള്ളവരെ അവരുടെ അസുഖങ്ങളിൽ നിന്നും അവരുടെ പ്രോബ്ലങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് ആൾക്കാർ വിശ്വസിച്ചു ദ ടോംബോ ടോംപ് ഓർ ദി ഡർഗ അവരുടെ ഈ സൂഫി മാസ്റ്റേഴ്സിനെ ഇവരെ അടക്കം ചെയ്ത അവരുടെ കവർ അല്ലെങ്കിൽ ടോംപ് അല്ലെങ്കിൽ ദർഗ അതിൻ്റെ ദർഗെന്ന് പറയാം ഓഫ് എ സൂഫി സെയിൻറ്റ് ബിക്കേം എ പ്ലേസ് ഓഫ് പിൽ ഗ്രിമേജ് അപ്പോൾ അങ്ങനെ സൂഫി സെയിൻസിൻ്റെ ദർഗ അല്ലെങ്കിൽ അവരുടെ ടോംബ് അവരെ മരിച്ചടക്കിയിരിക്കുന്ന ശവകുടീരം അതൊരു പിിൽഗ്രിമേജ് പിിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വാസികൾ അവിടെ പോവാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം അങ്ങനെയായിട്ട് മാറി വിത്ത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഓഫ് ഓൾ ഫെയ്റ്റ്സ് ട്രോങ്ഡ് എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ടോമ്പൽ ദർഗയിൽ സൂഫി മാസ്റ്റേഴ്സിൻ്റെ സൂഫി സയൻസിൻ്റെ ദർഗയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതൊരുപാടായിരുന്നു ഡു ഡിവോട്ടീസ് ഓഫ് ഓൾ ബാക്ക്ഗ്രൗണ്ട് വിസിറ്റ് സൂഫി ഷൈൻസ് അപ്പം ഇതായിരുന്നു ഈ ടോപ്പിക്ക് അപ്പം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്